ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സേഫായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സ്നാക്ക്സ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചായയൊക്കെ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് രണ്ട് നേന്ത്രപ്പഴമാണ്. ഇതിലെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് നേന്ത്രപ്പഴം തന്നെയാണ്. അപ്പോൾ രണ്ട് വലിയ നേന്ത്രപ്പഴം, ഒരു വലുതോ ഒരു ചെറുതോണം ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പാകത്തിനായിട്ടുള്ള പൊടികളൊക്കെയാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ നേന്ത്രപ്പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനത് നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഫോർക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഉടച്ചെടുക്കുക. നമുക്കിത് മിക്സിയിലിട്ട് അടിക്കേണ്ട കാര്യമൊന്നുമില്ല. മിക്സിയിലിട്ട് അടിച്ചാൽ നന്നായിട്ട് വെള്ളമായി പോകും. നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. അതുകൊണ്ട് ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഉടച്ചെടുക്കുക. ഫോർക്കില്ലാത്ത ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ച് ഉടച്ചാൽ മതി. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൂർണ്ണമായിട്ട് ഉടഞ്ഞു കിട്ടുന്നതിന് മുമ്പ് തന്നെ പഞ്ചസാര ചേർക്കുക. അങ്ങനെയാകുമ്പോൾ പഞ്ചസാര നന്നായിട്ട് നമുക്ക് അലിഞ്ഞ് കിട്ടും. ഇപ്പോൾ ഞാനിതിലേക്ക് ചേർത്ത ഒരു കാൽ ഗ്ലാസ് പഞ്ചസാരയാണ്. ഇവിടെ നന്നായിട്ട് ദേ ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് ഉടച്ചെടുക്കേണ്ടത്. ഇനി കുറച്ച് പാല് ചേർത്ത് കൊടുക്കുക. ഒന്ന് ലൂസാക്കി എടുക്കുക പാല് ഒഴിച്ചിട്ട്. ഇതുപോലെ ഒന്ന് ലൂസാക്കി എടുക്കണം പാല് ചേർത്ത്. മാത്രമല്ല നമുക്കിതിന് നല്ല ടേസ്റ്റ് കിട്ടാനും പാല് ചേർക്കുന്നത് നല്ലതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. നമ്മളിതിൽ വേറെ ഫ്ലേവറൊന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് വേറൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഞാനിതിലേക്ക് 4 ടീസ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. വറുത്ത അരിപ്പൊടി ആയാലും കുഴപ്പമില്ല, വറുക്കാത്ത അരിപ്പൊടി ആയാലും കുഴപ്പമില്ല. 4 ടീസ്പൂൺ അരിപ്പൊടി, അതുപോലെ 4 ടീസ്പൂൺ റവ, ഇനി നമ്മൾ ചേർക്കുന്നത് അതേ അളവിൽ ഗോതമ്പ് പൊടിയാണ്. 4 ടീസ്പൂൺ ഗോതമ്പ് പൊടിയും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 4 ടീസ്പൂൺ റവയും 4 ടീസ്പൂൺ ഗോതമ്പ് പൊടിയും 4 ടീസ്പൂൺ അരിപ്പൊടിയാണ് നമ്മളിതിലേക്ക് ചേർത്തത്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കറക്റ്റാണ് ഇതിന് ഈ രണ്ട് ബനാനയും ഒരു കാൽ ഗ്ലാസ് പാലിൻ്റെയും ആ ഒരു തിക്നെസ്സിന് കറക്റ്റാണ് ഇത്രയും പൊടികൾ. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കുറച്ചധികം നേരം തന്നെ സ്പൂണിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു നുള്ള് സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി. ഇത് കണ്ടോ, ഈ ഒരു തിക്നെസ്. നമ്മൾ സ്പൂണിന് കോരിയെടുക്കുമ്പോൾ ഒട്ടിപ്പോകരുത്. ഇനി നമ്മൾക്കിത് നേരെ എണ്ണയിലേക്ക് സ്പൂണ് കൊണ്ട് കോരി ഒഴിച്ച് നന്നായിട്ട് വറുത്തെടുക്കാം. ഇതുപോലെ എടുത്താൽ മതി. നമ്മൾ പഴം കൊണ്ട് ധാരാളം വിഭവങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ബനാന ഫ്രിറ്റേഴ്സ് എന്നാണ് ഇതിൻ്റെ പേര്. ഈ ഇത് കുട്ടികളൊക്കെ നല്ല ഇഷ്ടത്തിൽ എന്തായാലും കഴിക്കും. അവർക്ക് നന്നായിട്ട് ഇഷ്ടാവുകയും ചെയ്യും. പഴം വെറുതെ കഴിക്കാനൊക്കെ എല്ലാവർക്കും മടിയാണ്. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. കുട്ടികൾ സ്കൂളൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുന്ന സമയത്ത് അവർക്ക് പുറത്തുനിന്ന് മേടിക്കുന്ന ഭക്ഷണങ്ങൾ അധികം കൊടുക്കാതിരിക്കുക. അതുപോലെ വീട്ടിൽ തന്നെ പാചകം ചെയ്ത്, വീട്ടിൽ തന്നെയുള്ള നല്ല സാധനങ്ങൾ വെച്ച് പാചകം ചെയ്ത് വൃത്തിയായിട്ട് അവർക്ക് കൊടുക്കുക. അവരുടെ ആരോഗ്യം ഈ ഒരു ലോക്ക്ഡൗൺ കാലത്ത് നന്നായിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ സംഭവം റെഡിയായിട്ടുണ്ട്. കണ്ടോ, നല്ല കളർഫുള്ളായിട്ടുണ്ട്. കുട്ടികളൊക്കെ എന്തായാലും ഇഷ്ടത്തോടെ കഴിച്ചോളും. അപ്പോൾ അവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണത്തോട് ഇതുപോലെ വെറൈറ്റികൾ നമ്മൾ പരീക്ഷ നോക്കുകയാണെങ്കിൽ ഇഷ്ടമാവുകയും ചെയ്തോളും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കും. പിന്നെ ഫ്രണ്ട്സുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. താങ്ക് യു, ബൈ.